അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഹനാന് മോന് യൂണിഫോം ഉണ്ടോ എന്നൊക്കെ വീഡിയോയിലേക്ക് പിന്നെ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹനാന് യൂണിഫോമെല്ലാം ഉണ്ട് സ്കൂളിൽ. പിന്നെ കൊറോണക്ക് മുമ്പ് പോകുമ്പോൾ ഇട്ട യൂണിഫോം പിന്നെ അന്നേരം വലിയ കുപ്പായായിരുന്നു. ഇപ്പം അത് എനിക്കിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കുറച്ച് ചെറിയ പോലെ ഉണ്ട് കയ്യിൻ്റെ അടുത്തെല്ലാം, പക്ഷേ ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം പിന്നെ വന്നിട്ട് ഞാൻ പുതിയത് ഇതാകുന്നത് വരെ അതിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിട്ടിട്ടന്ന് ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാൻറ്റ് ഇടാൻ കഴിയുന്നില്ല, പാൻറ് ടൈറ്റ് ആയിന്, ചെറുതായി താവുമില്ല, പുറത്തൊന്നും ഇടാനൊന്നും കഴിയുന്നില്ല. ഇപ്പം കുറച്ച് ഇത് ടൈറ്റായിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ ട്രൗസർ ഇട്ടിട്ടാണ് ഇന്ന് പോയത്. കുപ്പായം കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നല്ല ഇട്ടാലും എനിക്ക് അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അകറ്റിട്ട് ഇന്ന് സ്കൂളിൽ അയച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഇങ്ങോട്ട് നോക്കുകയാണോ? ആ അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ബസ്സിൽ പോകാനും ഇതിനാലും ഇഷ്ടമാണല്ല. അതുകൊണ്ട് കുറച്ചൊരു സന്തോഷം കാണുന്നുണ്ട് ഹനാന. എന്താണോട് ടീച്ചർ പറയുന്നത്? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ, ഹനാന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാൽപ്പൊടിൻ്റെ ഇലയെല്ലാം വെച്ചത് തക്കാളി തൈയും പിന്നെ മുളകും തൈയൊക്കെയാണ്. പല തരത്തിലുള്ള മുളകാണ്. അപ്പം അതിനെ നമുക്ക് പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഏതാണെന്ന് അതൊക്കെ കാണാം. ഇതാ ഇതിൽ നമ്മുടെ ബജി മുളക് പിടിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഞാൻ ഇവിടെയല്ല വെച്ചത്, അപ്പുറത്തെ സൈഡിലാണ് വെച്ചത്. അപ്പം അവിടെ ശരിക്കും വെയിൽ തട്ടാത്തതുകൊണ്ട് ഇത് ഒരു വളർച്ച കുറവ് കണ്ടിട്ട് ഞാൻ ഇവിടത്തേക്ക് മാറ്റി. മാറ്റിയിട്ട് പിന്നെ ഇത് വളർന്ന് ഇതായല്ലോ. അപ്പം ഞാൻ ഇതിന് പിടിച്ച് കെട്ടൊക്കെയാണ് ചെയ്തത്. ഇതാ കയറെല്ലാം ഇട്ടിട്ട്, പക്ഷെ അങ്ങനെ കെട്ടുമ്പോൾ എൻ്റെ കൈമേലൊരു ഫാൾട്ട് വന്നിന്. അപ്പം ഞാൻ വിജയം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ അത് നല്ലതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ കൈമിൽ വരുന്ന ഫാൾട്ടും അത് നിങ്ങൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി പറയുന്നത്. ഇതാ ഇത് കണ്ടോ, ഈ തക്കാളി തൈ വാടിയിട്ട് കണ്ടോ, താഴത്ത് നല്ല തെളുപ്പുണ്ട്,
കുറച്ച് മുകളിലാണ് ഇതിങ്ങനെ രണ്ടെണ്ണമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ കാരണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നീട് ആണ് ഞാൻ ഇവിടെ വന്ന് നോക്കി. അപ്പോൾ ഇതാ ഞാൻ കെട്ടുന്ന സമയത്ത് പിന്നെ കുറച്ച് കൂടുതലായിട്ട് പിന്നെ മുറുകിപ്പോയി. അപ്പോൾ മുറുകിപ്പോയാലോന്ന് അവിടുന്ന് ചതവ് വന്നിട്ടാണ് പിന്നെ തക്കാളി ഏത്തേ ഇവിടുന്ന് മേലോട്ടേക്ക് വാട്ടം വന്നത്. അപ്പോൾ അതിന് അതുകൊണ്ട് കെട്ടുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്നില്ല ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ വന്ന പാട്ട് അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ നില്ലയില്ലാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഇപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ തേത്ത് വരുന്നുണ്ട് തക്കാളി തൈ. ഇനി അവിടുന്ന് അത് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഞാൻ. പിന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഞാൻ നല്ലതായിട്ട് മാത്രം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നാൽ അപ്പം നിങ്ങൾ വിചാരിക്കും ആ നല്ല തന്നെയാണ്. പക്ഷെ നമുക്കത് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റി നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക, അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് പിന്നെ ഒന്ന് കൃഷി ചെയ്യുമ്പോൾ വെറും നമുക്ക് രോഗങ്ങൾ വെറും അങ്ങനെ ഒന്ന് കിട്ടുന്നില്ല അങ്ങനെ ഒന്ന് വിചാരിക്കാൻ പാടില്ല. എല്ലാം നമുക്കങ്ങനെയാണ്. വേറൊരു മുളകും കൂടി നമുക്കിവിടെ കായ്ച്ചിട്ടുണ്ട്, നല്ല തക്കാളി മുളക്. ഇതാണ് ആദ്യം ഉണ്ടാവുക കായ്ച്ചപാട്. പിന്നെ മൂക്കുമ്പം ചുവപ്പ് കളറാവും, അപ്പോഴാണ് നമുക്കത് വിത്തിനായിട്ട് ഉപയോഗിക്കാം. പല തരത്തിലുള്ള മുളക് തൈയാണ് നട്ടത് ഞാൻ. ഇവിടെയും ഒരു പച്ചമുളക് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാന്താരി, ചെറിയ കാന്താരിയാണ്, അതും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇത് കുറച്ച് ഉഷാർ കുറവുണ്ട്. ഈ തൈക്ക് കുറച്ച് വളകൾ കാന്താരി മുളകാണ്, ഇത് വളകളിട്ട് കൊടുത്തൊന്ന് ഉഷാറാക്കി എടുക്കണം. പിന്നെ ഇവിടെയൊക്കെ വെച്ചത് റോസ്. ഇവിടെ നല്ല വെയിലാണ്, അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ വെയിൽ നോക്കിയിട്ട് മാറ്റി വെച്ചതാണ്. കിച്ചു എന്താ നോക്കുന്നത്? കിച്ചു എന്താ മേലോട്ടില്ലത്? അവിടെ അച്ചിക്കണ്ണനുണ്ടല്ലേ, എന്താ എന്നെ പിടിക്കാനാന്ന് ഇവിടെ ഇങ്ങനെ ഇടപ്പാത്തം പതുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അത് കിട്ടൂല, ഇത്ര മുകളിലില്ലത് എങ്ങനെ കിട്ടുക? ഇവരെ സ്ഥിരം പണിയാണ് ഇങ്ങനെ പ്രാണികളെയും പല്ലികളെയെല്ലാം പായിച്ചു പിടിക്കുക. അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എത്ര സമയമായിന്നറിയാ കിച്ചു ഇങ്ങനെ നിൽക്കുന്നത്? ഇതാണ് നമ്മുടെ ആമി. ഇത് കിച്ചുവിനെ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ അന്ന് എൻ്റെ